ശനിയാഴ്ച സ്തുതി ആയിരിക്കട്ടെ. എല്ലാവരും രാവിലത്തെ ഭക്ഷണം എല്ലാം കഴിച്ച് വേദവാദ ക്ലാസ്സിലേക്ക് കൂടാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണെന്നറിയാം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇതുവരെ 7 പാഠങ്ങൾ പഠിച്ചു. ആദ്യത്തെ പാഠത്തിൽ 10 കൽപ്പനകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. തുടർന്നുള്ള ഓരോ പാഠങ്ങളിലും ഓരോ കൽപ്പനകളെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8-ാമത്തെ പാഠമാണ്. അതിനുമുമ്പ് നമ്മൾ ഇതുവരെ പഠിച്ച കൽപ്പനകൾ നമുക്കൊന്ന് ഓർക്കാം. നമ്മൾ 2-ാമത്തെ പാഠത്തിൽ 1-ാമത്തെ കൽപ്പന പഠിച്ചു. എന്താ 1-ാമത്തെ കൽപ്പന? നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. അത് കഴിഞ്ഞ് നമ്മൾ 2-ാമത്തെ കൽപ്പന പഠിച്ചു. എന്താ 2-ാമത്തെ കൽപ്പന? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. നമ്മൾ 3-ാമത്തെ കൽപ്പന പഠിച്ചു. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. 4-ാമത്തെ കൽപ്പന എന്താ? മാതാപിതാക്കളെ ബഹുമാനിക്കണം. 5-ാമത്തെ കൽപ്പന നമ്മൾ പഠിച്ചു, കൊല്ലരുത്. 6-ാമത്തെ കൽപ്പന നമ്മൾ പഠിച്ചു, വ്യഭിചാരം ചെയ്യരുത്. അപ്പം ഇത്രയും കൽപ്പനകളെല്ലാം നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പം നമ്മൾ ഇന്ന് 8-ാമത്തെ പാഠം തുടങ്ങാൻ പോവുകയാണ്, സത്യത്തിൻ്റെ പാതയിൽ. ഇതാണ് നമ്മുടെ 8-ാമത്തെ പാഠം, സത്യത്തിൻ്റെ പാതയിൽ. അപ്പം നമ്മൾ ഈ പാഠം പഠിക്കുന്നതിന് മുമ്പ് നമ്മുടെ നല്ലവനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ക്ലാസ് തുടങ്ങാം. നല്ലവനായ ദൈവമേ, ഇന്ന് ഞങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും നന്നായി മനസ്സിലാവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അങ്ങനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങ് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ പ്രതികൂല സാഹചര്യങ്ങളിലും ഞങ്ങൾക്ക് അങ്ങേ വചനം ശ്രവിക്കാനും അങ്ങേ അറിയുവാനും അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ, ഞങ്ങളുടെ ഈ പ്രതികൂല സാഹചര്യങ്ങൾ എല്ലാം മാറി ഞങ്ങൾക്ക് പഴയ പോലെ സ്കൂളുകളിൽ പോകാനും മതപഠന ക്ലാസ്സുകളിൽ പങ്കെടുക്കുവാനും അവിടുന്ന് അനുകൂല സാഹചര്യം ഒരുക്കി തരണമേ. ആമേൻ. അപ്പം നമുക്ക് 8-ാമത്തെ പാഠം പഠിക്കാം. എന്താ നമ്മുടെ 8-ാമത്തെ പാഠത്തിൻ്റെ പേര്? സത്യത്തിൻ്റെ പാതയിൽ. ഈ പാഠത്തിൽ നമ്മൾ 7-ാമത്തെ കൽപ്പനയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ 1 മുതൽ 10 വരെയുള്ള കൽപ്പന എല്ലാം നന്നായി പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ പാഠത്തിൽ നമ്മൾ 7-ാമത്തെ കൽപ്പന, മോഷ്ടിക്കരുത് എന്ന കൽപ്പനയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ നല്ലവനായ ദൈവം ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു. അവിടുന്ന് മലകളും കുന്നുകളും താഴ്വാരങ്ങളും മത്സ്യങ്ങളും ഈ ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങളും ദൈവം സൃഷ്ടിച്ചു. ദൈവം ഇത് സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തത്, ഈ സൃഷ്ടിച്ച ഓരോ വസ്തുക്കളെയും ദൈവം വേണ്ട വിധം ക്രമപ്പെടുത്തി. നമുക്കറിയാം, നമ്മുടെ കാലാവസ്ഥകൾ മാറുന്നതും ഋതുഭേദങ്ങൾ സംഭവിക്കുന്നതും എല്ലാം ഒരു ക്രമത്തിലാണ് സംഭവിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ നല്ലവനായ ദൈവം ക്രമീകരിച്ചതാണ്. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ, അതായത് കൊല്ലരുതെന്ന കൽപ്പന പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു, ജീവന്റെ മേൽ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. അതുപോലെ തന്നെ ഈ ഭൂമിയിലെ എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും മേൽ, അല്ലെ, എല്ലാ ജീവജാലങ്ങളുടെ ഉടമസ്ഥനാരാ? നമ്മുടെ ദൈവമാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും ഉടമസ്ഥൻ. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും ദൈവം ഒരു ക്രമവും ഒരു നിയമവും ഏർപ്പെടുത്തിയിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും ദൈവം ഒരു ക്രമവും നിയമവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ക്രമപ്രകാരം ഭൂപ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അടിസ്ഥാനം ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും പരസ്പര സഹവർത്തിത്വമാണ്. നമുക്കറിയാം, നിങ്ങൾ സയൻസ് ക്ലാസ്സിലൊക്കെ പഠിക്കും ആവാസവ്യവസ്ഥയെക്കുറിച്ചും അല്ലെങ്കിൽ എക്കോസിസ്റ്റത്തെക്കുറിച്ചൊക്കെ. അപ്പം ഒരു ജീവജാലം മറ്റൊരു ജീവജാലങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഓരോ ജീവജാലങ്ങളും മറ്റൊരു ജീവജാലത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പം നമുക്ക് തന്നെ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി പല ജീവജാലങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. അങ്ങനെ ഓരോ ജീവജാലങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള പരസ്പര ബന്ധമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അടിസ്ഥാനം. സൃഷ്ടവസ്തുക്കൾ ഈ ഭൂമിയിലെ, അല്ലെ, ഈ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടവസ്തുക്കളും പരസ്പരം ആശ്രയിച്ചു വേണം ജീവിക്കാൻ. സൃഷ്ടവസ്തുക്കൾ എല്ലാം പരസ്പരം ആശ്രയിച്ചു വേണം ജീവിക്കാൻ.
അതായത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ച് വേണം ജീവിക്കാൻ. ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങൾക്കും അല്ല എല്ലാ സൃഷ്ടികൾക്കും ഓരോ ദൗത്യമുണ്ട്. ഓരോ ജീവജാലങ്ങൾക്കും പ്രപഞ്ചത്തിൽ ഓരോരോ ദൗത്യമുണ്ട്. ഈ ദൗത്യം നിറവേറ്റാൻ കഴിയാതെ വന്നാൽ അത് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ബാധകമാകും. അപ്പം നമ്മളെ നമ്മൾ മനുഷ്യർക്കും ഈ പ്രപഞ്ചത്തിൽ എല്ലാ ജീവജാലങ്ങൾക്കും ഓരോ ദൗത്യമുണ്ട്. അത് എല്ലാ ജീവജാലങ്ങളും നിറവേറ്റണം. അങ്ങനെ നിറവേറ്റാതെ വന്നാൽ അത് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ബാധകമാകും. ദൈവത്തിൻ്റെ ഉന്നത സൃഷ്ടിയാണ് മനുഷ്യൻ. അതുമാത്രമാണോ? ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൃഷ്ടിയാണ് മനുഷ്യനെന്ന് നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ പഠിച്ചു. ദൈവം തൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുമാത്രമാണോ? അല്ല, ദൈവം എല്ലാ ജീവജാലങ്ങളുടെയും മേൽ ആർക്കധികാരം നൽകി? മനുഷ്യന് അധികാരം നൽകി. അപ്പം ദൈവത്തിൻ്റെ ഉന്നത സൃഷ്ടിയായ മനുഷ്യൻ പരസ്പര സ്നേഹവും നീതിയും സമത്വവും ദയയും ഉള്ളവനായിരിക്കണം. നമ്മൾ മനുഷ്യർ പരസ്പര സ്നേഹവും ദയയും നീതിയും സമത്വവും ഉള്ളവരായിരിക്കണം. നമ്മൾ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഒരു നല്ല സമരിയക്കാരൻ്റെ ഉപമ പഠിക്കുന്നുണ്ട്. രണ്ട് ഉപമയിൽ ആ നല്ല സമരിയക്കാരിൽ നമ്മൾ കാണുന്ന പ്രത്യേകത എന്താ? നിങ്ങൾ ഒന്ന് ആലോചിച്ച എന്താണ് ആ നല്ല സമരിയക്കാരൻ്റെ പ്രത്യേകത? നല്ല സമരിയക്കാരൻ നീതിമാനായിരുന്നു. അയാൾ എന്ത് ചെയ്തു? അയാൾ സമൂഹത്തോട് ചെയ്യേണ്ട കടമ അയാൾ ചെയ്തു. വഴിയരികിൽ കിടന്ന ആ മനുഷ്യനെ എടുത്ത് പരിചരിച്ചു. അയാൾ അയാളുടെ കടമ നിറവേറ്റി. അപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് എന്താ? നമ്മൾ ഭൂമിയിലെ ജീവജാലങ്ങളാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദൗത്യമുണ്ട്, ഓരോരോ കടമയുണ്ട്. നമ്മൾ നമ്മുടെ സമൂഹത്തോട് നീതിയുള്ളവരായിരിക്കണം. ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പം നല്ല സമരിയക്കാരൻ്റെ ഉപമ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കണം. നമ്മൾ മറ്റുള്ളവരുടെ വസ്തുക്കൾ നശിപ്പിക്കുകയോ എടുക്കുകയോ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളെയും നാം സംരക്ഷിക്കുകയും ചെയ്യണം. നമ്മൾ കണ്ടു, നമ്മുടെ ലോക്ക്ഡൗൺ സമയത്തൊക്കെ നമ്മുടെ ഗവൺമെൻറ് അതിന് മുൻകൈ എടുക്കുന്നതൊക്കെ കണ്ടു. അപ്പം അതുപോലെ തന്നെ അത് നമുക്ക് മാതൃകയാണ്. നമ്മൾ മറ്റുള്ള ജീവജാലങ്ങളെ സംരക്ഷിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ വസ്തുക്കൾ അന്യമായി എടുക്കാനോ അത് നശിപ്പിക്കുവാനോ പാടുള്ളതല്ല. വിശുദ്ധ തോമസ് അക്വിനാസ്, നിങ്ങൾ തോമസ് അക്വിനാസ് എന്ന വിശുദ്ധനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നുണ്ട്, ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് നൽകാൻ ഒരുവനെ പ്രേരിപ്പിക്കുന്ന പുണ്യമാണ് നീതി. ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് നൽകാൻ ഒരുവനെ പ്രേരിപ്പിക്കുന്ന പുണ്യമാണ് നീതി. അപ്പം നീതി എന്ന് വെച്ചാൽ എന്താ? ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് നൽകാൻ ഒരുവനെ പ്രേരിപ്പിക്കുന്ന പുണ്യമാണ് നീതി. അയൽക്കാരൻ്റെ അവകാശം സംരക്ഷിക്കുവാനും പരസ്പരം അർഹമായി നൽകുവാനും നീതി എന്ന പുണ്യം നമ്മോട് ആവശ്യപ്പെടുന്നു. അപ്പം നമുക്കറിയാം, ഇപ്പം നമ്മുടെ അടുത്തൊക്കെ എപ്പോഴും അയൽവക്കാർ തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാവും, വഴി പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് നൽകാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ഇപ്പം നമ്മുടെ അടുത്തുകൂടെ നമ്മുടെ അയൽവക്കാരനും വഴി പോകണമെങ്കിൽ നമ്മളത് നൽകണം. അത് നമ്മുടെ കടമയാണ്. നമ്മൾ കടപ്പെട്ടിരിക്കുന്നു അവർക്ക് അർഹമായത് നൽകാൻ. അതാണ് നീതി. അപ്പൊ തോമസ് അക്വിനാസ് നീതിയെ കുറിച്ച് പറയുന്നത് എന്തുവാ? ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് നൽകാൻ ഒരുവനെ പ്രേരിപ്പിക്കുന്ന പുണ്യമാണ് നീതി. നിങ്ങൾക്കെല്ലാവർക്കും കഥ കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണെന്നറിയാം. നമുക്ക് ഒരു ലിയോ ടോൾസ്റ്റോയുടെ ഒരു ചെറുകഥ കേൾക്കാം. ഒരു വീട്ടില് ഒരു അപ്പച്ചനും അമ്മച്ചിയും 3 കുട്ടികളും ഉണ്ടായിരുന്നു. നമ്മുടെ ഇളയ കുട്ടിയുടെ പേരാണ് ജോണിക്കുട്ടി. അങ്ങനെ ഒരു ദിവസം അമ്മച്ചി കടയിൽ പോയിട്ട് കുറച്ച് നല്ല പഴുത്ത മുന്തിരിങ്ങ മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ പഴുത്ത മുന്തിരിങ്ങ മേടിച്ചുകൊണ്ട് വന്നിട്ട് അമ്മച്ചി അതെല്ലാം കഴുകി നല്ല വൃത്തിയായി ഒരു പാത്രത്തിൽ മൂടി വെച്ചു. അപ്പം ജോണിക്കുട്ടിയുടെ ചേട്ടന്മാരൊക്കെ നേരത്തെ തന്നെ കളിക്കാൻ പോയി. അപ്പം വീട്ടില് അമ്മച്ചി ഇതെല്ലാം മൂടി വെച്ച് കഴിഞ്ഞപ്പം ജോണിക്കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ജോണിക്കുട്ടി വന്ന് വീട്ടിലെ ഡൈനിങ് ടേബിളിൽ നോക്കിയപ്പം ഒരു പാത്രത്തിൽ എന്തോ ഇരിക്കുന്നു. അപ്പം ജോണിക്കുട്ടി വന്നിട്ട് എന്ത് ചെയ്തു? പാത്രമൊക്കെ തുറന്ന് നോക്കിയപ്പം മുന്തിരിങ്ങ. അപ്പൊ ജോണിക്കുട്ടി എന്ത് ചെയ്തു? പതുക്കെ ഒരെണ്ണം എടുത്തു, മണത്തൊക്കെ നോക്കി കഴിച്ചു നോക്കി.
അപ്പം നല്ല ടേസ്റ്റ്. ഇപ്പൊ ജോണിക്കുട്ടിക്ക് എന്ത് ചെയ്ത് തോന്നി, വീണ്ടും കഴിച്ചാൽ കൊള്ളാന്ന് തോന്നി. അതായത് ജോണിക്കുട്ടി എന്ത് ചെയ്തു, വീണ്ടും രണ്ട് മൂന്ന് മുന്തിരിങ്ങ കഴിച്ചു. പിന്നെ എന്ത് ചെയ്തു, ആ മുന്തിരിങ്ങ പകുതിയും ജോണിക്കുട്ടി കഴിച്ചു. എന്നിട്ട് ജോണിക്കുട്ടി എന്ത് ചെയ്തു, അത് മൂടി വെച്ചിട്ട് നേരെ കളിക്കാൻ പോയി. അങ്ങനെ അമ്മച്ചി വന്ന് നോക്കിയപ്പം പാത്രമൊക്കെ മാറിയിരിക്കുന്നു. അപ്പൊ അമ്മച്ചിക്ക് മനസ്സിലായി ജോണിക്കുട്ടിയാണ് നമ്മുടെ മുന്തിരിങ്ങ കഴിച്ചതെന്ന്. അപ്പം അമ്മച്ചി ജോണിക്കുട്ടിയോടും ചോദിച്ചില്ല, ജോണിക്കുട്ടിയൊക്കെ കളിക്കാൻ പോയി. വൈകുന്നേരമായപ്പം അപ്പച്ചനും എല്ലാവരും വീട്ടിൽ തിരിച്ചു വന്നു. അപ്പൊ അമ്മച്ചി അപ്പച്ചനൊരു കാര്യം പറഞ്ഞു, ഈ മുന്തിരിങ്ങയുടെ കാര്യം. അപ്പം അപ്പച്ചൻ എല്ലാവരോടും ചോദിച്ചു, ജോണിക്കുട്ടിയുടെ ചേട്ടന്മാരൊക്കെ വന്നപ്പോൾ ചോദിച്ചു, മുന്തിരിങ്ങ നിങ്ങളിൽ ആരാ എടുത്ത് കഴിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ അവർ മൂന്നുപേരും പറഞ്ഞു, ഞങ്ങളാരും കഴിച്ചില്ല. അപ്പൊ ജോണിക്കുട്ടിയും പറഞ്ഞു, അപ്പച്ചൻ ഞാനും കഴിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പൊ അപ്പച്ചൻ എന്ത് പറഞ്ഞു, അപ്പച്ചൻ പറഞ്ഞു, ആരായാലും ശരി, മുന്തിരിങ്ങ കഴിച്ച ആളുടെ വയറ്റിൽ കിടന്ന് ആ കുരുവൊക്കെ കിളിർത്ത് വലിയൊരു മരമായി 3 ദിവസം കഴിയുമ്പോൾ അയാൾ മരിച്ചു പോകുമെന്ന് അപ്പച്ചൻ പറഞ്ഞു. അപ്പം ഇത് കേട്ടപ്പം ജോണിക്കുട്ടി ഒന്ന് ഇതായി, പേടിച്ചു. എന്നിട്ട് ജോണിക്കുട്ടി പറഞ്ഞു, അപ്പച്ച ഞാനാ മുന്തിരിങ്ങയെല്ലാം കഴിച്ചിട്ട് അതിൻ്റെ കുരുവെല്ലാം എടുത്ത് കളഞ്ഞു, നിന്റെ വയറ്റിലോട്ടൊന്നും പോയില്ല. അപ്പൊ അവർക്ക് എല്ലാവർക്കും മനസ്സിലായി ജോണിക്കുട്ടിയാണ് ആ മുന്തിരിങ്ങ കഴിച്ചതെന്ന്. ഇതൊരു ടോൾസ്റ്റോയ് കഥയാണെങ്കിലും ഇതിലൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ജോണിക്കുട്ടി എന്താ ഇവിടെ ചെയ്ത തെറ്റ്? ജോണിക്കുട്ടി ആരോടും ചോദിക്കാതെ ആ മുന്തിരിങ്ങ മോഷ്ടിച്ച് കഴിച്ചു. അതാണ് ജോണിക്കുട്ടി ചെയ്ത തെറ്റ്. അപ്പം മോഷ്ടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ 7-ാമത്തെ കൽപ്പനയുടെ ലംഘനമാണ്. 7-ാമത്തെ കൽപ്പനയുടെ ലംഘനമാണ് മോഷ്ടിക്കുക എന്ന് പറയുന്ന തെറ്റ്. അപ്പം നമുക്കറിയാം, നിങ്ങളും കൊച്ചുപിള്ളേരൊക്കെ ആയിരുന്നപ്പോൾ അറിയാതെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ പേഴ്സിൽ നിന്ന് പൈസയൊക്കെ ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും. അപ്പം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ അതൊക്കെ ഗൗരമേന്ദ്ര തെറ്റാണെന്ന്. മോഷ്ടിക്കുക എന്ന് പറയുന്നത് 7-ാമത്തെ കൽപ്പനയുടെ ലംഘനമാണ്. നമ്മൾ മറ്റുള്ളവരുടെ സാധനങ്ങൾ അവരുടെ അനുവാദം കൂടാതെ ഒന്നും എടുക്കാൻ പാടുള്ളതല്ല. നമുക്ക് ചെറിയൊരു വീഡിയോ കണ്ടു നോക്കാം. വീഡിയോയിൽ നമ്മൾ എന്താ കാണുന്നത്, ഒരാളുടെ പേഴ്സ് അയാളുടെ അനുവാദമില്ലാതെ മറ്റൊരാൾ എടുക്കുന്നു. അത് നമ്മുടെ 7-ാമത്തെ പ്രമാണത്തിന്റെ ലംഘനമാണ്. 7-ാമത്തെ പ്രമാണം എന്താ നമ്മളോട് പറയുന്നത്, മോഷ്ടിക്കരുത്, അന്യന്റെ വസ്തുക്കൾ നമ്മൾ അവരുടെ അനുവാദം കൂടാതെ എടുക്കാൻ പാടുള്ളതല്ല. ഇതാണ് 7-ാമത്തെ കൽപ്പന. അപ്പം ഇനിമേൽ നമ്മളിപ്പോൾ 7-ാമത്തെ കൽപ്പന എന്താണെന്ന് പഠിച്ചു. അപ്പൊ ഇനി തൊട്ട് എന്ത് ചെയ്യണം, നമ്മൾ അച്ഛൻ്റെയോ അമ്മയുടെയും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെയോ മറ്റുള്ള ആരുടെയോ സാധനങ്ങൾ അവരുടെ അനുവാദമില്ലാതെ എടുക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ചെയ്താൽ അത് നമ്മൾ 7-ാമത്തെ കൽപ്പന ലംഘിക്കുന്നു, മോഷ്ടിക്കുന്നു എന്ന തെറ്റ് നമ്മൾ ചെയ്യുന്നു. മറ്റുള്ളവരുടെ സാധനങ്ങൾ നശിപ്പിക്കുന്നതും 7-ാം പ്രമാണത്തിന്റെ ലംഘനമാണ്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യും, പുതിയ എന്തെങ്കിലും ആരെങ്കിലും പുതിയ ഒരു ബൈക്കോ എന്തെങ്കിലും പുതിയ സൈക്കിളൊക്കെ മേടിക്കുമ്പോൾ എന്ത് ചെയ്യും, ചില കുസൃതിയായ കുട്ടികൾ എന്ത് ചെയ്യും, നേരെ അതുമായിട്ട് എന്തെങ്കിലും കൊണ്ട് പോവുകയോ അല്ലെങ്കിൽ അത് നശിപ്പിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യുന്നതും നമ്മൾ 7-ാം പ്രമാണത്തിന്റെ ലംഘനമാണ്. അങ്ങനെ ചെയ്യുന്നത് 7-ാം പ്രമാണത്തിന്റെ ലംഘനമാണ്, അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. പുതിയ അല്ലെങ്കിൽ മറ്റുള്ള വസ്തുക്കൾ നശിപ്പിക്കുന്നത് 7-ാം പ്രമാണത്തിന്റെ ലംഘനമാണ്. പിന്നെ വേറൊരു കാര്യം, യാത്രാക്കൂലിയൊന്നുമില്ലാതെ ബസ്സിൽ സഞ്ചരിക്കുന്നതും 7-ാം പ്രമാണത്തിന്റെ ലംഘനമാണ്. യാത്രാക്കൂലിയൊന്നുമില്ലാതെ ബസ്സിൽ നമ്മൾ സഞ്ചരിക്കുന്നതും അല്ലെ ട്രെയിനിൽ സഞ്ചരിക്കുന്നതും ഒക്കെ എന്തിൻ്റെ ലംഘനമാണ്, 7-ാം പ്രമാണത്തിന്റെ ലംഘനമാണ്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കാരണം അവർക്ക് അവകാശപ്പെട്ടത് നമ്മൾ നൽകണം. അങ്ങനെ നൽകാതിരിക്കുന്നത് 7-ാം പ്രമാണത്തിന്റെ ലംഘനമാണ്. പൊതുമുതൽ നശിപ്പിക്കുന്നത് 7-ാം പ്രമാണത്തിന്റെ ലംഘനമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില സമരങ്ങളിലും ചില അക്രമങ്ങളിലൊക്കെ എന്ത് ചെയ്യും, ട്രെയിനിന് നേരെ കല്ലെറിയുക, അല്ല ബസ്സിന് നേരെ കല്ലെറിയുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ചില സമരങ്ങളിൽ ചില വസ്തുക്കളുടെ കാറുകൾ നശിപ്പിക്കുക, അല്ലെ ചില സ്ഥാപനങ്ങൾ നശിപ്പിക്കുക. ഇങ്ങനെ ചെയ്യുന്നതൊക്കെ, പൊതുമുതൽ നശിപ്പിക്കുന്നതൊക്കെ എന്താണ്, 7-ാം പ്രമാണത്തിന്റെ ലംഘനമാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്, നമ്മൾ നീതി എന്താണെന്ന് പഠിച്ചു, മോഷ്ടിക്കുന്നത് 7-ാം പ്രമാണത്തിന്റെ ലംഘനമാണെന്ന് പഠിച്ചു. പിന്നെ അതിന് കൂടാതെ മറ്റുള്ളവരുടെ പണമോ അവരുടെ വസ്തുക്കളോ അവരുടെ അനുവാദം കൂടാതെ എടുക്കുന്നത് 7-ാം പ്രമാണത്തിന്റെ ലംഘനമാണെന്ന് പഠിച്ചു. നമ്മൾ മറ്റുള്ളവരുടെ വസ്തുക്കൾ നശിപ്പിക്കുന്നത് 7-ാം പ്രമാണത്തിന്റെ ലംഘനമാണെന്ന് പഠിച്ചു. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ യാത്രാക്കൂലി കൊടുക്കാതെ യാത്ര ചെയ്യുന്നത് 7-ാം പ്രമാണത്തിന്റെ ലംഘനമാണെന്ന് പഠിച്ചു.
പിന്നെ നമ്മൾ മറ്റുള്ളവരുടെ സാധനങ്ങൾ നശിപ്പിക്കുന്നത് ഏഴാം പ്രമാണത്തിന്റെ ലംഘനമാണെന്ന് പഠിച്ചു. അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ മനസ്സിൽ നന്നായി മനസ്സിലാകുവാനും പിന്നെ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പരിശുദ്ധ അമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മളിവിടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.